നമസ്കാരം കർമാനുസിലേക്ക് സ്വാഗതം. ചിതറിയ ശരീരം, കൂടുകളിലാക്കിയ ശരീരാവശിഷ്ടം, ഒന്ന് രണ്ട് കവറിലാക്കിയ തലകളും കിട്ടിയാൽ എന്തു ചെയ്യും അശ്വതി ഡോക്ടറെ? ഇത് ആരുടെയാണ് എന്ന് എങ്ങനെയാ കണ്ടെത്തുക? എങ്ങനെ ഇത് കയ്യിൽ പിടിച്ച് ഒത്തുനോക്കും? പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ഡോക്ടർ പോലും വിറങ്ങലിച്ചു പോകുന്ന അവസ്ഥ. ദുരന്ത സ്ഥലത്ത് നിന്നും പോസ്റ്റ്മോർട്ടം ടേബിളിലെത്തുന്ന മൃതദേഹങ്ങളുടെ അവസ്ഥ വിവരിക്കുന്ന ഡോക്ടർ അശ്വതിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് ഇപ്പോൾ വൈറലാവുകയാണ്. അതിൽ പറയുന്ന കാര്യങ്ങളാണിവ. ഡോക്ടർ അശ്വതിയുടെ കുറിപ്പിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ: ഒന്ന് രണ്ട് മൃതദേഹങ്ങളും ഒന്ന് രണ്ട് കവറിലാക്കിയ തലകളും കിട്ടിയാൽ എന്തു ചെയ്യും അശ്വതി ഡോക്ടറെ? ഇത് ആരുടെയാണെന്ന് എങ്ങനെയാ കണ്ടെത്തുക? എങ്ങനെ ഇത് കയ്യിൽ പിടിച്ച് ഒത്തുനോക്കും? എങ്ങനെ പോസ്റ്റ്മോർട്ടം ചെയ്യും? ഞങ്ങളും മനുഷ്യരല്ലേ? രാത്രി 2 മണിവരെ ഒറ്റയ്ക്ക് ഇത് കാണാൻ പറ്റാതെ കൂടെ ഒരാളെ കൂടെ ഡ്യൂട്ടിക്ക് കയറ്റി. പോരാതെ ഞങ്ങൾ മാറി മാറിയ പോസ്റ്റ്മോർട്ടം ചെയ്തത്. ഇത്ര കാലത്തെ സർവീസിനിടയിൽ പല കുറി പല തരത്തിലുള്ള മൃതദേഹങ്ങൾ കണ്ടിട്ട് പോലും നിലമ്പൂരിൽ കഴിഞ്ഞ ദിവസം ഇങ്ങനെ ചിലത് കണ്ട് തളർന്നിരിക്കാനേ കഴിഞ്ഞുള്ളൂ ഞങ്ങൾക്ക്. ശരീരം ജിക്സോ പസിൽ പോലെ വച്ചു നോക്കേണ്ട അവസ്ഥ. ഇന്ന് ക്യാമ്പിൽ എന്നോട് സംസാരിച്ച ഒരു ഡോക്ടറുടെ അനുഭവമാണിതെന്ന് ഒരു മാധ്യമപ്രവർത്തകൻ പറയുന്നു. ആർത്തലച്ച് വന്ന പൊടിപടലങ്ങളും വൺ മരങ്ങളുമെല്ലാം കൊണ്ടുപോയപ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ നിന്നുപോയതാണ്. മറ്റേ ഭാഗത്തേക്ക് രാത്രി കണ്ട വഴിയെ ഓടിപ്പോയ ഏട്ടനും അമ്മുമ്മയും പോയി ഡോക്ടറെ. 2 ദിവസം നിലമ്പൂരിൽ പോകാൻ പോലും, എന്തിന് മഞ്ചേരി ജംഗ്ഷൻ കടക്കാനോ എടവണ്ണത്തെത്താനോ പോലും കഴിയാതെ വീട്ടിലായിരുന്നു. അതുകൊണ്ട് തന്നെ വീടിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഹാസിർ ഇന്നലെ ഉച്ചയ്ക്ക് മമ്പാട് ക്യാമ്പിൽ പോകാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അവിടെ എത്തി. എല്ലായിടത്തും ഡോക്ടർമാരും നഴ്സുമാരും അനുബന്ധ ആൾക്കാരും കുറവ് തന്നെ. ഹോളിഡേ ആയതുകൊണ്ട് മാത്രമല്ല, അവിടങ്ങളിൽ ജോലിയെടുക്കുന്നവരുടെ വീടുകളിൽ വരെ വെള്ളം കയറി. അത് വൃത്തിയാക്കൽ വരെ ബുദ്ധിമുട്ടി നിൽക്കുകയാണ്. പിന്നെ അവർ എങ്ങനെ ക്യാമ്പുകളിൽ വരും? ഇങ്ങനെ പോകുന്നു ഡോക്ടറുടെ കുറിപ്പുകൾ. എന്തായാലും ദുരന്തത്തിൻ്റെ ആഴം അത്ര ഭീകരവും വലുതുമാണ്. മൃതദേഹങ്ങൾ പോലും ഒരു നോക്ക് കാണാൻ ബന്ധുക്കൾക്കും നാട്ടുകാർക്കും ബാക്കി വയ്ക്കാതെയാണ് പ്രകൃതിയുടെ സംഹാരം താണ്ഡവമാടിയത്. ഭീതിയും ഭയവും ഉണ്ടാക്കുന്ന ദൃശ്യങ്ങൾ. ഇനി ഒരു ദുരന്തം കേരളത്തിൽ ആവർത്തിക്കാതെ നമുക്ക് എല്ലാം മുൻകരുതലുകളും എടുക്കണം. ദുരന്തത്തിൽ അകപ്പെട്ടവരെ സഹായിക്കണം. അവർക്ക് നേരിട്ടും ദുരിതാശ്വാസ നിധിയിലൂടെയും സഹായങ്ങൾ കാരുണ്യമായി എത്തിക്കേണ്ടിടത്ത് എത്തിക്കണം. അത് സഹജീവികളായ ഓരോ മനുഷ്യൻ്റെയും ധർമ്മം തന്നെയാണ്. കേരളത്തിൽ ഇനിയും ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാൻ പ്രകൃതിയെ വെല്ലുവിളിക്കുന്ന മാഫിയകളെയും രാഷ്ട്രീയക്കാരെയും നിലയ്ക്കു നിർത്തണം. ഈ ദുരന്ത മരണങ്ങളുടെ പ്രതികൾ അവരാണ്. ഇനി നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാം. അപകടകരമായ പ്രകൃതിയിൽ നിന്നും, ഭൂമിയിൽ നിന്നും, മലമേടുകളിൽ നിന്നും താഴ്വാരത്തിലേക്ക് മനുഷ്യനെ കുടിയിരുത്തണം. അതിനായി കേരളത്തിൽ ആവശ്യത്തിലധികം നല്ല മനുഷ്യവാസയോഗ്യമായ ഭൂമിയുണ്ട്. അപകട സ്ഥലത്തു നിന്നും മനുഷ്യരെ സർക്കാർ മാറ്റിപ്പാർപ്പിക്കണം. കുന്നും പുഴയുമെല്ലാം പ്രകൃതിക്ക് തിരികെ നൽകണം. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.